വാട്സപ്പ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലത്തിന് എഴുന്നേറ്റിരിക്കുവാണ് സുഹൃത്ത്. രാവിലത്തിന് എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റില്ല, നാലരക്ക് എഴുന്നേറ്റ് ചായക്ക് കുടിക്കാൻ പോയി, അതിന് ശേഷമാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ ഇന്നൊരു എനർജറ്റിക്കും എനർജറ്റിക്കും വൈബും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോകമാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോകമാണ്, ബട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലോകമായിരിക്കില്ല ഗൈസ്. കാരണം എനിക്ക് തൊണ്ടവേദനയുണ്ട്, ജലദോഷമുണ്ട്, കോൾഡ് ഉണ്ട്, എല്ലാം കൂടി ഒന്നിച്ച് പിടിച്ചിരിക്കുവാണ് ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. എങ്ങനെ ഉണ്ട് പുതിയ ഹെയർ സ്റ്റൈൽ? ഇങ്ങനെയുള്ളതൊക്കെ കൊള്ളാവോ ഗൈസ്? ആക്ച്വലി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കിടന്നുറങ്ങുക. കാരണം ഇവിടെ ഈ കെട്ടിയിലേ ഇത് കണ്ണിലും മൂക്കിലേക്ക് വന്ന് കുത്തും ഗൈസ്. പിന്നെ ഉറങ്ങാനും പറ്റത്തില്ല. ഇക്കവരെ ഇതൊക്കെ മുറിച്ച് കളയാനുള്ള സാധ്യത ഇങ്ങനെയുള്ളതൊക്കെ കാണുന്നുണ്ട്. ഭയങ്കര മെയിനായിട്ട് പരിപാടിയാണെന്ന്, അതായത് വീടെടുക്കാൻ പിന്നെ മുടി റെഡി ആക്കണം, മുടി വാരണം. ഇന്നത്തെ പരിപാടി കാണിക്കുന്ന ശേഷം ഇന്നൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടി കാണിക്കാണ്. വേറെ നമ്മുടെ അനിയത്തിക്കുട്ടി, നമ്മുടെ ആശിക്കുട്ടീൻ്റെ ചെറിയൊരു ഹോം ടൂർ കാണിക്കാണ് ഗൈസ് നമ്മൾ എടുക്കുന്നത്. അവർ പുതിയൊരു വീഡിയോ കാണൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. വയതും വഴങ്ങണില്ല ഗൈസ്, വർക്കുകയുന്നില്ല. കാരണം രാവിലെ നാലരക്ക് അടിച്ച് ചായക്ക് കുടിക്കാൻ പോയി വന്നു, അങ്ങനെ വർക്കും കാണാൻ ഫുള്ളായി കംപ്ലീറ്റ് ആയില്ല. ബട്ട് എന്നാലും രണ്ടുപോലെ വീഡിയോ കാണൊക്കെയാണ്. കാരണം അവരുടെ ഒരു വീടിൻ്റെ ചെറിയ ടൂറാണ്. വീട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ജസ്റ്റ് വർക്കും കാണൊക്കെ തുടങ്ങി, അത്ര കുറച്ചൊരു ഫ്രെയിമൊക്കെ ആയി ഒന്ന് റെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ വാർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ് കഴിഞ്ഞ ദിവസം. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏകദേശം ലുക്കായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ എണീച്ചിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ അടഞ്ഞിരിക്കുവാണ് നല്ലതുപോലെ. ഗൈസ് ഇവിടെ നോക്കിയാൽ ഒരാൾ രാവിലെ ജിമ്മിന് പോകണ ഗൈസ്. ഞാൻ ഉറങ്ങാൻ പോകുന്ന നേരം കാണിച്ചുതരാം. ഞാൻ ഉറങ്ങാൻ പോണത്രേ ഗൈസ്. രഞ്ജിത്തേട്ട രാവിലെ തന്നെ ജിമ്മിലോട്ട് പോവാണ്. ഈ ടൈമിൽ ഞാൻ ഉറങ്ങാൻ പോയ രഞ്ജിത്തേട്ടാ. തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയി, സിനിമയൊക്കെ കണ്ടിരുന്നു. ഓക്കെ സെറ്റാക്ക് ചെസ്റ്റാ. ഉച്ചേരം കിടന്നുറങ്ങി എണീച്ച് കഴിഞ്ഞ് നമുക്ക് ബാക്കി ബ്ലോഗുകളൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഉറങ്ങിയിട്ട് ചെറിയൊരു നാപ്പ് ചെയ്തിട്ട് നമുക്ക് എണീച്ചിട്ട് നമുക്ക് നമ്മുടെ ആശിക്കുട്ടിയുടെ ഇനി വരാൻ പോകുന്ന പുതിയ വീടിൻ്റെ ടൂർ കാണാം ഗൈസ്. ഓക്കെ ഉറങ്ങി എണീക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല, ഭംഗി മറച്ചിട്ടാണ് ഗൈസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻ്ററൊന്നും മാറ്റിയെടുക്കാൻ വയ്യ. എന്തായാലും നമുക്ക് പിന്നെ കാണാം. 3 hours later രാവിലെ തന്നെ സുഹൃത്തുക്കളെ, രാവിലെ തന്നെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിരിക്കുവാണ്. ഗൈസ് രാവിലത്തെ രണ്ട് അതിഥികൾ വീട്ടിലേക്ക് വന്നിരിക്കുവാണ് സുഹൃത്തുക്കളെ. പൊതുവേ ഇത് ചിലപ്പോൾ ചിലർക്ക് വലിയ കാര്യമായിരിക്കില്ല, കാരണം അവർ വീട്ടിലൊക്കെ ചിലപ്പോൾ വരാറുണ്ടാവും. ബട്ട് ഇവിടെ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. എടാ മോനെ നമ്മുടെ രാവിലത്തെ ആശിക്കുട്ടി വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. ഗൈസ് ഇവളാണ് ഗൈസ് എനിക്ക് തൊണ്ടവേദനയും ചുമയും തന്നത്. അഭിയാട്ടന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇവക്ക് വട്ടാണോ അല്ലെ നമുക്ക് വട്ടാണോ? മതി 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 പുളി 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 പുളി. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു നമുക്ക് ഈ വീട് ഇവിടെ വെച്ചിട്ട് ഇവിടെ കൊടുത്താൽ പുതിയ വീട്ടിൽ പോയാലെ. റെസ്റ്റോറന്റ് എന്റെ പോലെ കൈയടിച്ച് പാസ്സാക്കണം. ഇത്ര നല്ല കോമഡി പറയും. കേസി പറഞ്ഞ റെസ്റ്റോറന്റ് കേസി എന്ന് അടുത്ത ഫുഡ് കഴിക്കാതല്ലേ ആവർത്തിക്കരുത് ബാപ്പുവേ. ഗൈസ് ഇതാണ് നമ്മുടെ രമ്യച്ചി, രമ്യച്ചിന്റെ അമ്മ ആശിക്കുട്ടീന്റെ അമ്മ. രമ്യച്ചിയുടെ കോടികളുടെ വില വരുത്തിക്കുന്ന വീട്ടിലേക്കാണ് ഹോം ടൂർ ആണ് പോണത്. ഗൈസ് ഇതാണ് നമ്മുടെ കോടികൾ വില വധിക്കുന്ന വീടല്ലേ പറഞ്ഞു കൊടുക്ക്. ഹോം ടൂർ കൊടുക്ക്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, സ്പെഷ്യൽ സ്വിമ്മിംഗ് പൂള്, നടുക്ക് സ്വിമ്മിംഗ് പൂള്. ഗൈസ് എന്റെ മോനെ വേറെ ലെവല്. ഹോം ടൂർ കൊടുക്കാം. ഇതാണ് നമ്മുടെ കോടികൾ വില പതിക്കുന്ന വീട്. നടുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പൂള് മാത്രമല്ല, ഇതിന് എം എച്ച് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ സംഭവമാണ്. നമ്മൾ ആശിക്കുട്ടിയിലെ കുരുത്തക്കൾ കളിക്കും, നേരെ എടുത്ത് വെച്ചാൽ മതി, പിന്നെ കേറത്തില്ല. ഇപ്പൊ കേറാൻ പറ്റും ഗൈസ്, ഇത് കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ കേറാൻ പറ്റത്തില്ല.
സ്റ്റഡി റൂമാ സ്റ്റഡി റൂം വെറുതെ കുറച്ച് കഴിയുമ്പോൾ ഡ്രസ്സിംഗ് റൂം ആക്കാലോ. ആശിക്കൊരു ഊഞ്ഞാലുണ്ട്. ആശിക്കുട്ടിയുടെ റൂം ബാത്റൂം. ആശിക്ക് ഇതിന്റെ ഉള്ള ഒരു ബാത്ത് ടബ് ആക്കുന്നുണ്ട്. കുളിക്കാത്തത് എനിക്ക് എന്തിനാണ് ബാത്ത് ടബ്? നീ കുളിച്ചാ കൊണ്ടേ കുളിക്കാൻ മടിയില്ല ഇവക്ക്. എന്തിനാണ് ബാത്ത് ടബ്? വീടിന്റെ നടുക്കായിട്ട് നാല് തൂണ്, ഒന്ന് രണ്ട് മൂന്ന് നാല് ഫുൾ ഓപ്പൺ ആയിരിക്കും. മഴ ഇതിലേക്ക് വീഴും, പിന്നെ കൃത്രിമമായിട്ട് നമ്മൾ മഴ ഉണ്ടാക്കും. കാശിന്റെ കണപ്പാണ്. പറഞ്ഞു പറഞ്ഞു ഇങ്ങോട്ടേക്ക് വേണ്ടോയില്ല. പണിയെടുക്കാത്ത രമേശിക്ക് വർക്ക് ഏരിയ. ഇപ്പൊ രമേശി അമ്മായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ രമേശി പണിയാവും. രമേശി രമേശി ഒറ്റക്ക് ചെയ്യേണ്ടി വരും. അല്ല പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞുകൂടാ. ഓക്കെ ഫുഡ് ആക്കാത്തോണ്ട് ആടിന്റെ തോല് കൊണ്ടുണ്ടാക്കുന്ന തൊട്ടിലാണ്. പാർട്ടീഷൻ വരുന്ന എങ്ങനെയാ നമ്മുടെ ടി വി ഇപ്പുറത്തിരുന്ന ഇപ്പുറത്തുനിന്നാണ് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് റൊട്ടേഷൻ ടൈപ്പ്. ഓ വെറൈറ്റി ആയി ടി വി അല്ല അത് കബാർഡ് ഇത് കൂട്ടുന്ന സാധനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആക്കാൻ പറ്റും. നീ എങ്ങനെ കീയലി ചേച്ചി? ഇതാണ് കേട്ടോ അവിടെ വീട്ടിന്റെ ടോപ്പ് ചെയ്യുന്ന കാശി. കൈ സാശിയുടെ പെട്ടുപോയി. ഇനി മേലെ കയറണ. ഈ കാണുന്നതാണ് ഞാൻ ഇട്ട വാർപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. ഓ നമ ശിവായ, ഇന്ന് രാത്രി പൊറോട്ട ചില്ലി ചിക്കൻ കിട്ടണേ. അല്ല നീ വർദ്ധിക്കുന്നു. എന്താ പറയാനുള്ളത്? പുതിയ വീടായിട്ട് അമ്മേനെ കൊണ്ട് പണിയെടുപ്പിക്കണം. എനിക്ക് പൈസ വാങ്ങണം. വീടിന്റെ കാര്യമാണ് കേസ് പറഞ്ഞത്. വീടിന്റെ കാര്യം പറഞ്ഞ് പറഞ്ഞ് കുറച്ച് നീങ്ങിയ ഒരു സംശയം. അടിച്ച് മൂടി പിടിച്ച് ഉറക്കണ്ടേ തല്ലുമ്പോ ടീച്ചറോട് പറഞ്ഞുകൊടുക്കുകൊണ്ട്. അല്ല അത് ഈക്വൽ റൈറ്റ്സ് അല്ലേ? സെയിം പ്രായം നമ്മളല്ലല്ലോ ഇവളല്ലല്ലേ. എന്നെ പറയരുത്. അത് മതി. നീ എന്തിനാട അല്ല എന്റെ പേരിടുന്നു ലാസ്റ്റ് ഇവിടെ പടക്കായിട്ട് എന്റെ പേരാകും പുള്ളി. ഞാൻ നാറി അത്രക്ക് അച്ചറയാണോട്ട? അപ്പോട്ട സ്വന്തമായിട്ട് വളർന്ന ഫുഡൊക്കെ കഴിച്ചിട്ട്.
ഞാൻ എന്ത് കോമഡി പറഞ്ഞാലും ഈ കയ്യടിക്കണം ചിരിക്കണം. ഓക്കെ, ഇവര് പറഞ്ഞാൽ ചിരിക്കരുത്. അതാ എനിക്ക് പറഞ്ഞ ഡ്യൂട്ടി, ഡെയിലി ഓരോ അൽഫാം. എന്റെ കാമറ എന്റെ ക്യാമറയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. തൂക്കി വെച്ചിട്ട് നിമിച്ചിന്റെ മോള് പോടും, ഞാൻ തുള്ളിക്ക് ചെയ്യും. നമുക്ക് ജനലൊക്കെ ഊരി വെക്കാശ്. അതിന് നിന്റെ വീട് തന്നെയാണ് ആലോചിക്കണം. രാത്രിക്ക് വല്ല കുറുക്കനോ കുറുക്കനോ ചെറുങ്ങനൊരു കുറുക്കൻ മരിച്ചായി പുലി. പറ എന്നെ ഇറക്കി വിട്. ലേലു തുള്ളി തുള്ളി പ്രതീക്ഷ ബാക്കിൽ മാറി ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. അത് പൂക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ അത് ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ മെസ്സി, ഡോണ്ട് വറി. ഓക്കെ, വെള്ളം ഡെയിലി ഒഴിക്കുന്നുണ്ട്. പാള റൈഡാണ്. മുന്നേ നമ്മളൊക്കെ പാളയിലിരുന്ന് ഇതുപോലെ വലിക്കാറുണ്ട് ഗൈസ്, ചെറുതിലൊക്കെ. എത്രയൊന്നും ഓർമ്മയില്ല, ബട്ട് ചെറുതിൽ. പൊന്നു ക്യാമറ ഓടി. പൊന്നു ദിവസമാണ് ഗൈസ് ക്യാമറമാൻ. ഗൈസ്, അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി കിടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിന് ഒരു ഷോപ്പിന് അടുത്തന്നെ ഒരു ഇനോഗ്രേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് മുന്നേറ്റ് നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ അങ്ങോട്ട് പോകാൻ പരിപാടിയാണ്. അപ്പം വേറെ നമ്മുടെ നാട്ടിൽ സ്വന്തം നാട്ടിലെ ഷോപ്പ് കൂടി അയൽവാസിയുടെ ആണ്, നമ്മുടെ സ്വന്തം നാട്ടിലാണ്. സോ നമുക്ക് ഇന്ന് നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ അബിക്കുട്ടരായിരിക്കും പഞ്ചുപേരല്ലവി ഫുഡ് ഹണ്ടർ അബിയുടെ ഒപ്പം ക്യാമറമാൻ അപ്പു ഉണ്ട്. സാർ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോവാണ്? അപ്പു ഫുഡി, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഈസി ഫുഡിലേക്കാണ്, അല്ല ബൈറ്റ് ഈസിയിലേക്കാണ്. ബൈറ്റ് ഈസിയിലേക്കാണ്. വെള്ളം ഇറക്കണം വർത്തമാനം പറയാൻ. സഞ്ജിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ അരക്ക്. എന്താടാ പ്ലാൻ? എന്താ ഉദ്ദേശം? എന്താ സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുവാണ്. ഇപ്പൊ ബൈറ്റ് ഈസി എന്നാണ് ഗൈസ് ഷോപ്പിന്റെ പേര്. അപ്പൊ നമുക്ക് നേരെ പോയേക്കാം. ഗായ്സ്, അപ്പൊ ഇവിടെ ഫുഡും കാണാനൊക്കെ എത്തിട്ട് നമ്മുടെ അബിക്കുട്ടനെ കുറിച്ച് ചോദിച്ചു നോക്ക് ഗായ്സ്. മിസ്റ്റർ അഭിഷേക് കുട്ട എങ്ങനെ ഉണ്ട് ഫുഡും കാണാനൊക്കെ? സാറിനറിയില്ല, പക്ഷെ ഒന്നൊന്നര വെറൈറ്റി ഉണ്ട്. എന്റെ പേരെന്താന്ന് പറഞ്ഞില്ല, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ തന്നു. ആണ് സ്കൂള് നമുക്ക് പറ്റൂടാ. സാധനം വന്നിട്ടുണ്ട് ഗൈസ്, ഭയങ്കര ഒതന്റിക് ഫ്ലേവർ ആണ് ഗൈസ്, ആൻഡ് ഇറ്റ് ഈസ് വെരി ടേസ്റ്റി ഗൈസ്. നമുക്ക് ഫുഡിന്റെ വോളിയം എങ്ങനെയുണ്ട്? വോളിയം വളരെ കൂടുതലാണ് ഗൈസ്. സോറി, ഞാൻ അപ്പുറത്തെ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പുറത്തെ ഒറിജിനൽ ഫുഡ് ബ്ലോഗേഴ്സിന്റെ കൂടെയാണ് ഞാൻ ചാത്തൻ ഫുഡ് ബ്ലോഗർ. ഇതുവരെ കാണുന്ന പോലെ ഫുഡ് ബ്ലോഗർ ആണ് പറഞ്ഞ ഫുഡ് അടിച്ചിട്ട് പോകണോ? എങ്ങനെയുണ്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത്? മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് അത്തെ ബാച്ച് വരുന്നത് ഫുള്ള് ചാട്ട് ഐറ്റംസ് ആണ്, ഫുള്ള് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ആണ്. അടുത്തത് വൈറ്റ് സോസ് പാസ്തയാണ് തോന്നുന്നു. സംഭവം വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നത്. വൈറ്റ് സോസ് പാസ്ത വരുന്നുണ്ട്. ഇനി മറ്റേ ഏതോ സിനിമയിൽ കല്യാണം കിട്ടേ ഇതിൽ പറഞ്ഞ പോലെ എന്തൊക്കെയോ സാധനങ്ങൾ വരാനുണ്ട്. പാസ്ത നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കഴിച്ച സാധനത്തിന്റെ പേര് വെച്ചിട്ടുണ്ടോ? കട്ടോരി വൈറ്റ് സോസ് പാസ്ത. ഭയങ്കര ഒരു കഴിക്കാൻ തോന്നുന്നു. മാറി അങ്ങ് സ്പൈസി. ഇവര് ഫുഡ് കണ്ടാൽ ഇവര് പാസ്ത എനിക്ക് പൊതുവെ അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇത് ഭയങ്കര സ്പൈസി ആണോ എന്താണോ മനസ്സിലായില്ല. അത് പ്രത്യേക ടേസ്റ്റ്.
ഗൈസ് അടുത്തൊരു കൊടയില്ല വെള്ളം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ടേസ്റ്റ് തോന്നി. കൊട നീ വെച്ചോട്ടാ. ഗൈസിനി ഇത് എവിടെ കേറ്റണമെന്നൊരു പിടിയില്ല ഗൈസ്. എനിക്കിപ്പോ ഇപ്പൊ തന്നെ ഫുള്ളായി സത്യം പറഞ്ഞ. ഇത്രയും വിഭവം ഉണ്ട് പറഞ്ഞാൽ ഞാൻ വയർ കുറച്ച് വാടക എടുത്ത് കുറച്ചുകൂടി വാടക എടുത്ത് വന്നേ. കുറച്ച് വാടക എടുത്ത് വാടക എടുക്കേണ്ടി വരും. ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. കഴിച്ചു കഴിക്കാൻ എനിക്ക് പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവനെയും കൂടി കൂട്ടി പിടിച്ചു. വരടാ ഇവൻ വന്നിട്ട് അങ്ങനെ വിഴുങ്ങുവാണ് കേസ്. ഫുഡും കാണൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ആക്ച്വലി എനിക്ക് ഉറക്കം വരാറില്ല, ബട്ട് എന്താണെന്ന് അറിയില്ല, കുറെ ഫുഡ് കഴിച്ചോണ്ടറിയില്ല നല്ലൊരു ഉറക്കം വരുന്നുണ്ട്. ഏകദേശം കുറെ വെറൈറ്റീസ് ഓഫ് ഫുഡുകളൊക്കെ കഴിച്ചു. കൂടാതെ മൂന്നാല് വെറൈറ്റി ഇനിയും എടുക്കാൻ പോകണം. ഞാൻ പറഞ്ഞു മതി, കേറൂല. നമ്മളെ മൈൻഡിൽ നല്ല റിലാക്സേഷൻ ചെയ്യേണ്ട ഹോർമോൺ ഇങ്ങനെ സെക്രട്ട് ചെയ്തോണ്ടേ. ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് ഇവര് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് വട്ടായെന്ന് തോന്നുന്നു ഗൈസ്. എന്താടാ എങ്ങനെ പോയാലും കേറൂല. താങ്ക് യു സോ മച്ച് ഫോർ ട്രീറ്റിങ് കാര്യങ്ങളൊക്കെ. ഇനി കൊണ്ടുവരരുത്, കേറൂല. പക്ഷെ ഫുഡ് ഒരു രക്ഷയില്ല അല്ലേ. ഒരു രക്ഷയില്ല, കാരണം നമുക്ക് അത്രയും നമ്മൾ ഇഷ്ടപ്പെട്ടോണ്ട് കഴിച്ചു. അടിപൊളിയായിരുന്നു. എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക യാത്ര. അത്രേ ഉള്ളൂ, എല്ലാരും വന്ന് ട്രൈ ചെയ്യാ. ഇത് ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ സ്കൂളുണ്ട് പിലാത്ര ജംഗ്ഷൻ, നമ്മുടെ നാട്ടിൽ തന്നെ. ഏകദേശം ഒരു 100-200 മീറ്റർ കഴിഞ്ഞ് ഇവിടെ ടോപ്പിൽ. അത്രേ ഉള്ളൂ ഗൈസ്, ഇനി ഏതായാലും വീട്ടിലേക്ക് പോയേക്കാം. ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതാണ്.